കാൽപ്പനികത കൊണ്ട് മലയാള കവിതയിൽ വസന്തം വിരിയിച്ച ഒ എൻ വിയുടെ മാന്ത്രിക വിരലുകളിലൂടെ മലയാളത്തിന് വീണ്ടും ജ്ഞാനപീഠം അവാർഡ്. 2007 ജ്ഞാനപീഠം അവാർഡാണ് ഇത്. ഇത് 5 തവണയാണ് ഒരു കേരളീയന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. ലോക സംഗീതത്തിൽ ഇന്ത്യയുടെ കയ്യൊപ്പ്. AR റഹ്മാന് ഗ്രാമി അവാർഡിൽ ഇരട്ട നേട്ടം. സ്ലംഡോഗ് മില്ലിനിയറിലെ സംഗീതത്തിന് മികച്ച പശ്ചാത്തല സംഗീതത്തിനും ജയ്ഹോ എന്ന ഗാനത്തിനുമാണ് സംഗീത ലോകത്തെ പരമോന്നത ബഹുമതിയായ ഗ്രാമി അവാർഡ് ലഭിച്ചത്. ഗ്രാമി അവാർഡ് മേളയിൽ ഇരട്ട പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് റഹ്മാൻ. മൃദംഗ വിദ്വാൻ ഉമയാൾപുരം ശിവരാമൻ ഉൾപ്പെടെ 4 പേർക്കാണ് ഇത്തവണത്തെ പത്മവിഭൂഷൺ അവാർഡുകൾ. വെങ്കട് രാമകൃഷ്ണൻ, ഇബ്രാഹിം അൽഖാസി, സോറ സൈഗൾ എന്നിവരാണ് പത്മവിഭൂഷന് അർഹരായവർ. കുഴൂർ നാരായണ മാരാർ, ഇ ടി നാരായണ മോസ്, ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ, ഡോക്ടർ പി കെ വാര്യർ എന്നിവർക്ക് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചു. കെ രാഘവൻ, റസൂൽ പൂക്കുട്ടി, കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ എന്നിവർ പത്മശ്രീ അവാർഡിന് അർഹരായി. ചരിത്രത്തിൽ ആദ്യമായി മികച്ച സംവിധാനത്തിനുള്ള ഓസ്കാർ അവാർഡ് ഒരു വനിതയ്ക്ക് ലഭിച്ചു. ഇറാഖ് യുദ്ധത്തിന്റെ കഥ പറയുന്ന ദ ഹാർട്ട് ലോക്കർ എന്ന സിനിമയുടെ സംവിധായിക കാതറിൻ ബിഗലോയ്ക്കാണ് ഇത്തവണ സംവിധാന കലയിൽ ഓസ്കാർ. ബ്രിട്ടീഷ് ഫിലിം അവാർഡായ ബാഫ്റ്റയും ദ ഹാർട്ട് ലോക്കർ നേടി. 67th ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഹോളിവുഡ് അനിമേഷൻ വിസ്മയമായിരുന്ന അവതാർ എന്ന സിനിമയ്ക്കാണ്. കാർബൺ തന്മാത്രകൾ ഉപയോഗിച്ച് സങ്കീർണമായ രാസതന്മാത്രകൾ സൃഷ്ടിക്കുന്നതിന് ലളിതമായ പുതിയ മാർഗം കണ്ടുപിടിച്ച 3 പേർക്കാണ് ഇത്തവണത്തെ രസതന്ത്രത്തിനുള്ള നൊബേൽ. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഹീക്ക്, ജാപ്പനീസ് ഗവേഷകരായ അക്കിര സുസുക്കി, ഹിച്ചിക്കി നിഗിഷി എന്നിവരാണ് നൊബേൽ ജേതാക്കൾ. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വൻമാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ റോബർട്ട് എഡ്വേർഡ് വൈദ്യശാസ്ത്ര നൊബേലിന് അർഹനായി. കോൺസ്റ്റാന്റിൻ നോപോസെലോസ്, ആന്തേ ഗെയിൻ എന്നീ ഗവേഷകർ ഭൗതിക ശാസ്ത്ര നൊബേൽ പങ്കിട്ടു. 21 നൂറ്റാണ്ടിലെ അത്ഭുത പദാർത്ഥമായ ഗ്രാഫീൻ കണ്ടുപിടിച്ചതാണ് ഇവരുടെ നേട്ടം. ചൈനയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ ലിയു സിയാബോ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടു. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ മറിയോ വർഗാസ് യോസ സാഹിത്യത്തിനുള്ള നൊബേൽ ജേതാവായി. മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം പാലേരി മാണിക്യം എന്ന ചിത്രത്തിന് ലഭിച്ചു. മമ്മൂട്ടി മികച്ച നടനായും ശ്വേതാ മേനോൻ മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. പഴശ്ശിരാജ എന്ന സിനിമയുടെ സംവിധായകൻ ഹരിഹരന് മികച്ച സംവിധായകനുള്ള അവാർഡും ലഭിച്ചു. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത കുട്ടിശ്രാങ്ക് എന്ന സിനിമ മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടി. ഈ വർഷത്തെ ആശാൻ പുരസ്കാരം കവി എ അയ്യപ്പനായിരുന്നു. പക്ഷേ അവാർഡ് ഏറ്റുവാങ്ങുന്നതുവരെ വിധി അദ്ദേഹത്തെ കാത്തുനിർത്തിയില്ല. ഡോക്ടർ എം ലീലാവതി എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹയായി. വള്ളത്തോൾ അവാർഡ് കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിക്കായിരുന്നു. ഈ വർഷത്തെ വയലാർ പുരസ്കാരവും അദ്ദേഹത്തിനെ തേടിയെത്തി. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ബെന്യാമൻ രചിച്ച ആടുജീവിതം എന്ന നോവലിനും മികച്ച ചെറുകഥയ്ക്കുള്ള അവാർഡ് KR മീരയുടെ ആവേമരിയ എന്ന കഥയ്ക്കും ലഭിച്ചു. NK ദേശത്തിന്റെ മുദ്ര എന്ന കൃതിക്കാണ് കവിതാ അവാർഡ്. ദേശീയ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് അർഹയായി. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡ് AK കുട്ടിക്ക് ലഭിച്ചു. അത്ലറ്റ് ജോസഫ് എബ്രഹാം, വോളിബോൾ താരം കപിൽ ദേവ് എന്നിവർ അർജുന അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടു. ടെസ്റ്റ് ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വർഷം കൂടിയായിരുന്നു 2010. സെഞ്ചുറിയിൽ അർദ്ധ സെഞ്ചുറി തികച്ച സച്ചിൻ ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറിയും നേടി. ക്രിക്കറ്റിന്റെ ഇതിഹാസ പുരുഷന് മുന്നിൽ റെക്കോർഡുകൾ തകർന്നു വീഴുന്ന കാഴ്ച ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ നോക്കി നിന്നു. ചരിത്രത്തിൽ സുവർണരേഖകളാൽ കുറിച്ചിടേണ്ട ഒട്ടേറെ സംഭവങ്ങളും ഒരിക്കലും മായാത്ത ചിത്രങ്ങളും നൽകി 2010 പടിയിറങ്ങുന്നു. നാളുകളിലേക്ക് പുതിയ പ്രഭാതങ്ങൾ ഒളിപ്പിച്ച് 2011 പുതുവർഷത്തിന്റെ പടിക്ക് പുറത്ത് ഒരുപിടി ഓർമ്മകൾ. പ്രതീക്ഷയുടെ നല്ല നാളുകളെ നമുക്ക് കാത്തിരിക്കാം.